വീണ്ടും വാർത്തകളിലേക്ക്. പെരിങ്ങനം കുറ്റിലക്കടവ് മതിലകം പള്ളിവളവ് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പെരിങ്ങനം സെന്ററിൽ നിന്ന് ആരംഭിച്ച് മതിലകം പള്ളിവളവിൽ അവസാനിക്കുന്ന 4.5 കിലോമീറ്റർ റോഡാണ് പുതുക്കി പണിയുന്നത്. ആദ്യഘട്ടത്തിൽ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ സ്ഥലം ഏറ്റെടുത്തു വരികയാണ്. കാനയും കലിംഗുമാണ് ആദ്യം നിർമ്മിക്കുന്നത്. മഴ കഴിയുന്നതോടെ ടാറിംഗ് ആരംഭിക്കുമെന്ന് പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് പറഞ്ഞു. റോഡിന്റെ പ്രവർത്തനം പെരിങ്ങനം സെന്റർ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ വൈകാതെ തന്നെ 1 കിലോമീറ്റർ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരെയുള്ള ദൂരം നമ്മൾ അടിയന്തിരമായി അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. നാളെ മുതൽ അവിടെ ഗതാഗത തടസ്സമുണ്ട്. അത് ജനങ്ങളെല്ലാം സഹകരിക്കണം. മറ്റു പല വഴികളിലൂടെ ആയിരിക്കണം സ്കൂളിലേക്കും ഗവൺമെൻറ് ആശുപത്രിയിലേക്കും പോകേണ്ടത്. എന്തായാലും ഇതിൻ്റെ തുടർ പ്രവർത്തനം വളരെ വേഗത്തിൽ 11 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ MLA മറ്റെല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്നുണ്ട്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് പണിയുന്നത്. റോഡിനായി കേന്ദ്ര സർക്കാർ 4.13 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 6 മീറ്റർ വീതിയിലാണ് റോഡ് പണിയുന്നത്. ഇതിൽ 3.25 മീറ്റർ ടാറിംഗ് ഉണ്ടാകും. റോഡിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ 3 കലുങ്കുകൾ, 250 മീറ്റർ നീളത്തിൽ പാർശ്വഭിത്തികൾ, 590 മീറ്റർ നീളത്തിൽ കാനകൾ, വെള്ളം ഒഴുകി പോകുവാനുള്ള ചാപ്പാത്ത് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. PMGSY മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ബോർഡുകൾ, കിലോമീറ്റർ ഗാർഡ് സ്റ്റോണുകൾ, സൂചനാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും. 1 വർഷത്തിനുള്ളിൽ റോഡിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് PWD അധികൃതർ പറഞ്ഞു. കയ്പമംഗലം സംഘവേദി സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതി പ്രകാരം വിത്ത് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പണ്ടെല്ലാം ഓണക്കാലത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഇരിക്കുന്നതിൽ കുട്ടികളൊക്കെ കുറവാണ്. നമ്മൾ ഓണക്കാലത്താണ് ഈ പച്ചപ്പയർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീടുകളിൽ കാണുക. നമ്മൾ പറമ്പുകളിൽ കിളച്ച് നടുന്ന പച്ചപ്പയർ, ഇങ്ങനെ കുറ്റിപ്പയർ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ചുവന്ന പയർ, നമ്മുടെ അമ്മമാരൊക്കെ നുള്ളി കൊണ്ടുവന്നിട്ട് ഓണത്തിനകത്ത് ഇങ്ങനെ കായും പയറും കൂടെ പുഴുക്കുണ്ടാവ ഒരു മണം വരും അല്ലേ, ഭയങ്കര ആ സ്മെല്ല് നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത്രയും ആ ഒരു കലർപ്പും ഇല്ലാത്ത വളരെ ശുചിത്വമുള്ള ഒരു സാധനം അത്. ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ള പയറുകളൊക്കെ കെട്ടുകളായിട്ട് പച്ചക്കറി കടയിൽ വെച്ചിട്ടുള്ളതെല്ലാം മാരകമായിട്ടുള്ള വിഷങ്ങളടിച്ചിട്ടുള്ള പയറുകളാണ്. നമ്മളാ അതിൻ്റെ മനോഹാരിത കണ്ട് 100 രൂപയ്ക്ക് 6 കിലോ പച്ചക്കറി റോഡ് സൈഡിൽ ഇട്ട് വിൽക്കുമ്പോൾ അതാണ് ഓടിപ്പോയി വാങ്ങുന്നത്, വരി നിന്ന് വാങ്ങുന്നു. നമ്മളെ എക്കോ ഷോപ്പിൽ കാണാൻ ഇത്തിരി ഭംഗി കുറഞ്ഞ പച്ചക്കറി കാണുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല അവിടേക്ക് പലരും. ഇപ്പോൾ ഏവറേജ് 1000 രൂപ വരെ കച്ചവടമായിട്ട് ആരംഭിച്ചത്, ഇപ്പം നമുക്ക് 6500 രൂപ വരെ എക്കോ ഷോപ്പിൽ ഒരു ദിവസം കച്ചവടമുണ്ട്. അവിടുത്തെ പഴം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വാങ്ങി നോക്കണം. നാടൻ പഴം, നല്ല മധുരമുള്ള നല്ല നാടൻ പഴം. നമ്മുടെ നാട്ടിൽ ഇവിടെ കർഷകരുടെ കൂട്ടായ്മ ഉള്ള കൊമ്പടി എന്നൊക്കെ കൊണ്ടുവരുന്നത്. സംഘവേദി പ്രസിഡന്റ് KR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. EK ദേവാനന്ദൻ, CD കിഷോർ ബാബു, ശോഭന രവി, തങ്കമണി ഷൺമുഖൻ, TS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 500 കുടുംബങ്ങൾക്ക് പയർ, കുമ്പളം, മത്തൻ എന്നീ പച്ചക്കറി വിത്തുകളാണ് വിതരണം ചെയ്തത്. കുട്ടികളുടെ നിയമസഭയിൽ MLA വിരുന്നുകാരനായി എത്തി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ അധ്യാപകരെ അനുവദിക്കും. ഗൈഡ് ലോബികളുടെ സ്വാധീനത്തിന് തടയിടും. ക്ലാസ് ലൈബ്രറി എല്ലാ ക്ലാസ്സിലും നിർബന്ധമാക്കും. ുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തണമെന്നെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിച്ചാൽ കൊള്ളാം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സർ, കുട്ടികളുടെ പഠന സമയം നഷ്ടപ്പെടുത്താതെ 4 മണിക്ക് ശേഷവും അവധി ദിവസങ്ങളിലും ഇത് നടത്താനാണ്. പെരിങ്ങനം ഈസ്റ്റ് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് കുട്ടികൾക്കായി നിയമസഭാ പഠനം തയ്യാറാക്കിയത്. ഗവർണറും സ്പീക്കറും മന്ത്രിമാരുമായി കുട്ടികളുടെ സഭ നടന്നുകൊണ്ടിരിക്കെ MLA ET ടൈസനാണ് അതിഥിയായി എത്തിയത്. സഭ നിരീക്ഷിച്ച അദ്ദേഹം യഥാർത്ഥ സഭയിലെ നടപടിക്രമങ്ങളും മറ്റും കുട്ടികൾക്ക് വിശദീകരിച്ചു. എല്ലാവരെയും സ്പീക്കർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ ഇതിനു മുമ്പില് ആരോഗ്യമന്ത്രി, ഭക്ഷ്യമന്ത്രി, നിയമമന്ത്രി നമ്മൾ വെച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ ബോർഡ് വെക്കാറില്ല നമ്മൾ. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പവർ, ഇപ്പൊ കാണുമ്പോഴത് അതൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ നിയമസഭയിൽ അങ്ങനെ വെക്കാറില്ല ബോർഡ്.
സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷയം, സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിയതിന് ശേഷം ചെന്നിട്ടാണ് എന്തിടുക, ഒപ്പിടുക. ഇതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നും കേട്ടോ, നിങ്ങൾ ഇതിനേക്കാൾ നന്നായി ചെയ്യുന്നത്. ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിച്ചത്, എന്ത് പറഞ്ഞാലും കൈ അടിക്കലില്ല, ഡെസ്കും അടിക്കലാണ്. അത് കാണാൻ എത്ര കൃത്യമായിട്ട് ശരിയായാലും തെറ്റായാലും ഡെസ്കും അടിക്കലും പണിയണം അവിടെ എം എൽ എമാർ എംപിമാർ ചെയ്തു. അത് ഞാൻ ഒരേ താളത്തിൽ ആരടിക്കുന്നത് ചിലപ്പോൾ പ്രാക്ടീസ് കൊണ്ടായിരിക്കും, വളരെ കൃത്യമായി കുട്ടികൾ ചെയ്യുന്നുണ്ട്, അടിച്ചു പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ നിയമസഭയെ കുറിച്ച്, പാർലമെന്റിനെ കുറിച്ച്, അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ പോയ ശേഷം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസക്കാലം ഇതിന്റെ ഒരു പഠനം, ഒരു ശില്പശാല വർക്ക്ഷോപ്പ് പോലെ ഉണ്ടായിരുന്നേ. അതിലാണെന്ന് എങ്ങനെ ചോദിച്ചു, ഞങ്ങൾ വിചാരിച്ചത് ഈ ടി വി ഒക്കെ കണ്ടൊരു പരിചയമുള്ളതുകൊണ്ട് എന്തും എപ്പോഴും എങ്ങനെയും ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണിതെന്നാണെന്ന് ധാരണയായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വലിയ നിയന്ത്രണങ്ങളാണ് അതിന്റെ അകത്തുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത്, പഞ്ചായത്ത് അംഗങ്ങൾ ബി പി ഒ ടി എസ് സജീവൻ, രമാ പ്രകാശൻ, കെ വി സുനിൽ, പ്രധാന അധ്യാപിക ബിന്ദു വാലിപ്പറമ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. അഴീക്കോട് അഞ്ചപ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി എം ആർ അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. യാത്ര ചെയ്യുന്ന ഈ വഴി നന്നാക്കാൻ കേന്ദ്രത്തിൽ നിന്നും വലിയൊരു ഫണ്ട്, നമുക്കറിയാം ആ ഫണ്ട് പാസ്സായി കിടക്കുന്ന ഈ ഫണ്ട് വിനിയോഗിക്കാൻ ഇവിടുത്തെ എം എൽ എക്കോ ഇവിടെ ഭരണം കൈയാളുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കോ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇവിടെ നമുക്കറിയാം ഇതിനു വേണ്ടി നമ്മൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് പറയും അവർ പറയുന്ന വാക്ക്, ഇത് ടെൻഡർ എടുക്കാൻ ആളില്ല എന്നുള്ള ഒരു ആളുകളെ പറ്റിക്കുന്ന ഒരു വാക്കാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്ഥിരം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ രാജ്യത്ത് ഫണ്ട് ഇവിടെ ഇപ്പൊ കോൺട്രാക്ട് എടുക്കാൻ ആളില്ല എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള തട്ടിപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി അറിയാം, മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലുള്ള ഒരു സ്ഥലത്തും വികസനത്തിന് മുൻതൂക്കം കൊടുക്കാത്തൊരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ വികസനത്തിന് മുൻതൂക്കം കൊടുക്കാത്ത പാർട്ടി, നമുക്കറിയാം ഇന്നത്തെ ത്രിപുരയില് ഭരണം കൈയാളിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ആ ത്രിപുരയിൽ പോയിട്ടുള്ള ഒരു ഞാനല്ല, നമുക്കറിയാം നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടിയുടെ ഒരു വലിയൊരു നേതാവ് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിൽ നമ്മുടെ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ. ബി ജെ പി എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ആർ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ പി ശശീന്ദ്രൻ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി സെൽവൻ മണക്കാട്ടുപടി, എം ആർ ലാലു, ഒ യു അനിൽകുമാർ, പി കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സ്ഥലമെടുപ്പ് നടപടികൾ തുടങ്ങി. സർക്കാർ ഭൂമിക്ക് പുറമെ 13 പേരിൽ നിന്നുമായി 55 സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വില നിർണയവും തുക കൈമാറ്റവും വൈകാതെ നടത്തുകയാണ് ലക്ഷ്യം. പൊതുമരാമത്ത് ലാൻഡ് അക്വിസേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് സ്ഥലമേറ്റെടുക്കൽ നടത്തുന്നത്. അഴീക്കോട് കൊട്ടിക്കലിൽ പാമ്പ് കടിയേറ്റ് ഗൃഹനാഥൻ മരിച്ചു. കൊട്ടിക്കൽ കല്ലറയിൽ അജയഘോഷാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകും വഴിയാണ് ഇയാൾക്ക് പാമ്പ് കടിയേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടഞ്ഞു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 8 വീട്ടുവളപ്പിൽ. സതിയാണ് ഭാര്യ. ലിജി, ധന്യ എന്നിവർ മക്കളാണ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കാളമുറി. സ്വർണം ഗ്രാമിന് 2,830 രൂപ, പവന് 22,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിക്ഷേപത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ട്രേഡ് ലിങ്ക് കുറീസിന്റെ ത്രിപ്രയാറിലെ ഹെഡ് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് തുടങ്ങി. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കലിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. വിദ്യാർത്ഥി സമരത്തിന് അനുമതി നിഷേധിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ KSU നേതാവിന്റെ കുത്തിയിരുപ്പ് സമരം. ചർച്ചയ്ക്കൊടുവിൽ കോളേജിന് അവധി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.